ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ഗോൾഡ് മാർക്കറ്റിൽ 1810 മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. ഒരു ഔൺസിന് $1800 എന്ന പ്രധാന പോയിന്റിന് മുകളിൽ നിൽക്കാൻ വിപണിക്ക് സാധിക്കുമ്പോഴും ഗോൾഡിലേക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിക്ഷേപകർ മടിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇനി യൂറോപ്പ് സോണിൽ നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള ചില ഡേറ്റാസാണ് വരാനുള്ളത്. പോസിറ്റീവായിട്ടാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിസൾട്ട് ആ രീതിയിൽ തന്നെ വന്നാൽ യൂറോ ഉൾപ്പെടെയുള്ള ചില കറൻസികൾ ഉയരുകയും അത് ഡോളറിൽ ചെറിയ രീതിയിലെങ്കിലും ഇടിവ് വരുത്തുന്നതിന് കാരണമാകുകയും ചെയ്യും. ഇത് ഗോൾഡിനെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. 0.07% കുറഞ്ഞ് 92.45 ഡോളർ ഇൻഡെക്സ് ഉള്ളത്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, യൂണിറ്റ് ലേബർ കോസ്റ്റ്, ട്രേഡ് ബാലൻസ്, ഫാക്ടറി ഓർഡേഴ്സ്, ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഫാം പ്രൊഡക്ടിവിറ്റി, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസ് തുടങ്ങിയ ഒരുപിടി എക്കണോമിക് ഡേറ്റാസാണ് ഇന്ന് US നിന്നും വരാനുള്ളത്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉൾപ്പെടെയുള്ള മിക്ക ഡേറ്റാസും ഡോളറിന് അനുകൂലമായിട്ടാണ് ഫോർകാസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഡേറ്റയുടെ റിസൾട്ട് ആ രീതിയിൽ തന്നെ വന്നാൽ വിപണിയിൽ ഇടിവുണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 1815 ട്രേഡ് നടക്കുന്നത്. ഇന്ന് കേരളത്തിൽ 22 കാരറ്റ് 1 ഗ്രാം ഗോൾഡ് 10 രൂപ കുറഞ്ഞ 4420 രൂപയും ഒരു പവനിൽ 80 രൂപ കുറഞ്ഞ് 35360 രൂപയിലുമാണ് വിപണനം നടക്കുന്നത്. ഇനി വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളതൊന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഗോൾഡ് മാർക്കറ്റിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുമായി അത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്